നമുക്ക് ഇനി എബ്രായാലേനം നാലാമത്തെ അധ്യായത്തിലേക്ക് പോകാം നമ്മൾ മൂന്നാമത്തെ അധ്യായം ചിന്തിച്ചു മൂന്നാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ ഒരു എക്സാമ്പിൾ കർത്താവ് എടുക്കുകയാണ് അവർ മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ടു വന്നവരാണ് ദി ഔട്ട് പക്ഷേ അവർക്ക് കനാനിൽ എൻറ്റർ ചെയ്യാൻ കഴിഞ്ഞില്ല അതിന് കാരണം അവരുടെ അവിശ്വാസമാണ് അല്ല അഥവാ അനുസരണക്കേടാണ് അവിശ്വാസവും അനുസരണക്കേടും ഈ പറഞ്ഞിരിക്കുന്ന പോലെ പാപവും അവിശ്വാസവും പോലെ ലിങ്ഡാണ് അന്നേരം അതുകൊണ്ട് തന്നെ അനുസരണക്കേടുകൊണ്ട് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നും അവിശ്വാസം മൂലം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നും രണ്ടും അവിടെ പറയുന്നുണ്ട് അന്നേരം മിശ്രയിമിൽ നിന്ന് പുറപ്പെട്ടു വന്ന അവർക്ക് കനാലിലേക്ക് കടക്കാനായിട്ട് കഴിഞ്ഞില്ല ഇല്ലെങ്കിൽ അവർക്ക് ദൈവം വെച്ചിരുന്ന സ്വസ്ഥതയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അത് അവിശ്വാസ നിമിത്തമാണെന്ന് പറഞ്ഞത് ഇനി നാലാമത്തെ അധ്യായത്തിൽ അതേ കാര്യം തന്നെ ഇബ്രായാലേഖനർത്താവ് തുടരുകയാണ് അവിടെ എന്താണ് ദൈവമക്കൾക്ക് വച്ചിരിക്കുന്ന റെസ്റ്റ് സ്വസ്ഥതയെന്നും അതിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കാൻ കഴിയുന്നതെന്നുമാണ് പറയുന്നത് മൂന്നാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ മക്കൾ അവർക്ക് വെച്ചിരുന്ന ദൈവം കൊടുത്തിരുന്ന സ്വസ്ഥതയിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു സ്വസ്ഥതയുണ്ട് ആ സ്വസ്ഥതയിലേക്ക് എങ്ങനെ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് അത് ആ സ്വസ്ഥതയെ പറ്റിയാണ് നാലാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ സ്വസ്ഥത എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹിസ് റസ്റ്റ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അത് വിശദീകരിക്കുമ്പോൾ അത് കുറച്ചുകൂടി വിശദീകരിക്കാം അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതെ ഇരിക്കുവാൻ നിങ്ങൾ ഭയപ്പെടുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ് ദൈവമക്കൾ ഭയപ്പെടേണ്ട ഒരു കാര്യമുണ്ട് ദൈവമക്കൾ ഭയപ്പെടേണ്ട ഒരു കാര്യം ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ആ റെസ്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാതെ ഈ ഭൂമിയിൽ നിന്ന് പോകാനായിട്ട് കഴിയും ഇല്ലെങ്കിൽ ദൈവം വെച്ച പ്രോമിസ് ദൈവം ഒരു വ്യക്തിക്ക് കൊടുത്ത പ്രോമിസ് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ഇൻഹെറിറ്റൻസായിട്ട് ദൈവം ആ വ്യക്തി വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന അതേ കാര്യം തന്നെ നമുക്ക് നഷ്ടപ്പെടുത്താനായിട്ടുള്ള സാധ്യത രക്ഷിക്കപ്പെട്ട ദൈവ മക്കൾക്കുണ്ട് അതുകൊണ്ടാണ് അത് ലഭിക്കാതെ പോയി എന്ന് ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതെ ഇരിക്കാൻ നിങ്ങൾ ഭയപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നു ഇതൊരു ഹെൽത്തി ഫിയറാണ് ഒരു വ്യക്തി ഭയപ്പെടേണ്ട കാര്യമാണ് അത് നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് എന്നിട്ട് അവരെ പോലെ നാമും ഒരു സത്വവർത്തമാനം കേട്ടവരാകുന്നു ഫോർ ഇന്ത്യയിൽ വി ഹാവ് ഹാഡ് എ ഗുഡ് ന്യൂസ് ഓർ ഗോസ്പൽ സുവിശേഷം എന്നാണ് ആ സദ്വർത്തമാനം എന്ന വാക്കിൻ്റെ അർത്ഥം അവിടെ അവരെ പോലെ നാമും ഒരു സുവിശേഷം കേട്ടവരാകുന്നു എന്നേരം സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് ആ സുവിശേഷം എന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ ഒരു വ്യക്തിക്ക് പ്രവേശിക്കാൻ എന്നുള്ളതാണ് യഥാർത്ഥ സുവിശേഷം അന്നേരം സുവിശേഷത്തിൻ്റെ റിയൽ മെസ്സേജ് ദൈവിക സ്വസ്ഥതയിൽ ഒരു വ്യക്തിക്ക് പ്രവേശിക്കാൻ കഴിയും അതാണ് ഗുഡ് ന്യൂസ് അല്ലാതെ മരിച്ചു കഴിയുമ്പോൾ സ്വർഗ്ഗത്തിൽ പോകാമെന്നുള്ളതല്ല ഗുഡ് ന്യൂസ് അതതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഈ ഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ എൻറ്റർ ചെയ്യുന്നവരാണ് അതിനെ തുടർച്ചയായിട്ടുള്ള നിത്യതമായിട്ടുള്ള റെസ്റ്റിലേക്ക് എൻറ്റർ ചെയ്യുന്നത് അന്നേരം അതാണ് യഥാർത്ഥമുള്ള ഗുഡ് ന്യൂസ് ആ ഗുഡ് ന്യൂസാണ് പ്രീച്ച് ചെയ്യപ്പെട്ടത് ആ ഗുഡ് ന്യൂസ് പ്രീച്ച് ചെയ്യപ്പെട്ടു എങ്കിലും ആ ആ കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമയ്ക്കായി കൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞിരുന്നു വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു അഥവാ ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു അങ്ങനെ സുവിശേഷം സുവിശേഷത്തിൽ തന്നെ അത് രക്ഷിക്കാൻ ശക്തിയുള്ള വചനമാണ് അതുകൊണ്ടാണ് സുവിശേഷം രക്ഷയ്ക്കായിട്ട് വ്യാപരിക്കുന്ന ദൈവശക്തിയാകുന്നു എന്ന് റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു എന്തായാലും സുവിശേഷത്തിൻ്റെ പവറുണ്ട് വിശ്വാസം സുവിശേഷം കേൾക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നു എന്നാൽ ആ വിശ്വാസം ആ വ്യക്തി ഏറ്റെടുത്ത് അത് വിശ്വാസമായി ആ വ്യക്തിയുടെ ജീവിതത്തിൽ പരിണമിക്കുന്നില്ല എങ്കിൽ അത് ആ വ്യക്തിക്ക് പ്രയോജനമായി വരികയില്ല വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബൈബിൾ പറയുന്ന ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് അല്ല നമ്മൾക്ക് കേൾക്കാനായിട്ട് അത് കഴിയും കേട്ടിട്ടത് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാൽ നമ്മളത് ഏറ്റെടുത്ത് വൊളീഷണൽ സറണ്ടറിൽ കൂടി നമ്മളുടെ വില്ലിനെ അതിന് വിട്ടുകൊടുത്ത് നമ്മുടേതാക്കി തീർക്കുന്നില്ല എങ്കിൽ ആ വിശ്വാസം നമുക്ക് ഉപകാരമായിട്ട് വരത്തില്ല അതായത് ഇതാണ് നമ്മൾ എൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല യാക്കോമിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും യാക്കോബ് പറയുന്നതാണ് അവിടെ നിർജീവ വിശ്വാസമൊന്നും വെറും വിശ്വാസമൊന്നും പ്രവൃത്തി ഉളവാക്കാത്ത വിശ്വാസമെന്നു പറയുന്നതാണ് നേരം വിശ്വാസം എന്നത് ജീവനുള്ള വിശ്വാസമാണ് ദൈവവാനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് പ്രവൃത്തിയെ ഉളവാക്കുന്ന വിശ്വാസമാണ് അത് നമ്മുടെ ജീവിതത്തിൽ അതിനൊരു പ്രവൃത്തി ഉണ്ടാകും അന്നേരം അത് പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ വിശ്വാസം ശരിയാണോ എന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെടുന്നത് അന്നേരം പ്രവൃത്തിയില്ലാത്തൊരു വിശ്വാസം വ്യർത്ഥമായിട്ടുള്ള വിശ്വാസമാണ് വിശ്വാസം തന്നെ തെറ്റാണ് അല്ലാതെ പ്രവൃത്തി മൂലം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തി അത് ഏറ്റെടുത്ത് അതിന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അതൊരു പ്രവൃത്തി ഉളവാക്കുകയാണ് അതുകൊണ്ടാണ് എബ്രാ ലേഖനം പതിനൊന്നാമത്തെ വിശ്വാസ വീരന്മാരുടെ കാര്യം പറയുമ്പോൾ അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ആ വിശ്വാസം അവരെ കൊണ്ട് എന്ത് ചെയ്യിച്ചു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഒരാൾ പോലും വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് ചുമ്മാതിരുന്നില്ല അന്നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവർ കേട്ടതാണ് സുവിശേഷം കേട്ടതാണ് അവർ മിശ്രൈമിൽ പുറപ്പെട്ടവരാണ് എന്നാൽ ആ വിശ്വാസം അവരെ അവിടെ എത്തിച്ചില്ല കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ് കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിച്ചില്ല അതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല അല്ലെങ്കിൽ വിശ്വാസം കേൾവിയാൽ വരുന്നു ആ കേൾവിയാൽ വരുന്ന വിശ്വാസം നമ്മൾ ഏറ്റെടുക്കുമ്പോഴാണ് നമുക്കത് ഉപകാരമായി വരികയും നാം സ്വസ്ഥതയിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വസിച്ചവരായ നാമല്ലോ ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് അഥവാ കേട്ട വചനം വിശ്വാസമായി ഏറ്റെടുക്കുന്ന അതിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന അത് പ്രവൃത്തിയായി പരിണമിക്കുന്ന ആ റിയൽ വിശ്വാസം ഏറ്റെടുത്ത വിശ്വസിക്കുന്ന നാമാണ് സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത് എന്നിട്ട് ഇതാണ് ദൈവീക്ക് സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന കണ്ടീഷൻ ആക്റ്റീവ് ഫെയ്ത്ത് ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് കർത്താവിൽ അബോയ്ഡ് ചെയ്യുമ്പോഴാണ് നാം അസ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് അതുകൊണ്ടാണ് യേശു പറഞ്ഞത് എന്നിൽ വസിപ്പൻ എന്ന് പറഞ്ഞിരിക്കുന്നു തന്നെ അതിനെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ വസിക്കുക ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് വിശ്വാസമാണ് അല്ലാതൊരു ഇൻ്റലക്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല ദൈവവാനം പറഞ്ഞിരിക്കുന്ന വിശ്വാസം വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഇത് എന്ത് സ്വസ്ഥതയാണ് എന്താണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വസ്ഥത എന്നുള്ളത് എബ്രാഹം ലേഖനകർത്താവ് വിശദീകരിക്കുകയാണ് അടുത്ത വാക്യം മുതൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് ലോകസ്ഥാപനത്തെങ്കിൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ കോപത്തിൽ സത്യം ചെയ്തു എന്നരുണിയി ചെയ്തിരിക്കുന്നുവല്ലോ ഏഴാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി എന്ന് ഏഴാം നാളിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇവിടെ കർത്താവ് പറയാണ് ദൈവം ഇവിടെ പറയുന്ന സ്വസ്ഥത എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വസ്ഥതയാണ് അതായത് ദൈവം തൻ്റെ പ്രവർത്തികൾ തീർത്തപ്പോൾ ദൈവം എൻറ്റർ ചെയ്ത ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ സ്വസ്ഥതയെ പറ്റിയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ലോകസ്ഥാപനത്തിങ്കിൽ പ്രവർത്തികൾ വർക്ക് ഈസ് ഫിനിഷ്ഡ് ഒരു വർക്ക് ഫിനിഷ് ചെയ്തതിന് ശേഷം ദൈവം എൻറ്റർ ചെയ്ത ഇല്ലെങ്കിൽ ദൈവം റെസ്റ്റ് ചെയ്ത ആ റെസ്റ്റിനെ പറ്റിയാണ് ഇവിടെ എബ്രഹല കർത്താവ് പറയുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഏഴാം നാളിൽ ഏഴാം നാളിൽ ഒരു ഉള്ളൊരു സ്വസ്ഥതയെപ്പറ്റിയാണ് എബ്രാഹലേഖനർത്ഥാവ് സൂചിപ്പിക്കുന്നത് ഏഴാം നാളിൽ ദൈവം തൻ്റെ സകല പ്രവർത്തികളിൽ നിന്നും നിവൃത്തനായി എന്ന് ഏഴാം നാളിനെക്കുറിച്ച് ഒരിടത്ത് പറഞ്ഞിരിക്കുന്നു എൻ്റെ സ്വസ്ഥതയിൽ അവർ പ്രവേശിക്കുകയില്ല എന്ന് ഇവിടെ വീണ്ടും മരളി ചെയ്തു നേരം ദൈവത്തിൻ്റെ സ്വസ്ഥത എന്ന് പറയുന്നത് ഏഴാം നാളിലെ സ്വസ്ഥതയാണ് അതെന്താണ് എന്നുള്ളതാണ് അടുത്ത വാക്യങ്ങളിലേക്ക് വിശദീകരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിക്കുവാൻ ഇട മുമ്പേ സദ്വർത്തമാനം കേട്ടവർ അനുസരണക്കേട് മുതലും പ്രവേശിക്കാതെ പോകയാലും ഇത്തരകാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പ് പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു അതായത് എബ്രകർത്താവ് പറയാണ് മുമ്പ് ഇസ്രായേൽ മക്കൾ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചില്ല മുംബൈ സദ്വർത്തമാന ഘട്ട അനുസരണം കേടു നിമിത്തം പ്രവേശിക്കാതെ പോകിയാലും ഇത്ര കാലത്തിന് ശേഷം ദാവീദ് മുഖാന്തരം ഇന്ന് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഇന്ന് എന്നൊരു ദിവസം പിന്നെയും നിശ്ചയിക്കുന്നു ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനത്തിലെ ഒരു കൊട്ടേഷനാണ് തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനത്തിൽ ദാവീദ് മുഖാന്തരം പറയുന്ന ഒരു കൊട്ടേഷനാണിത് ആ വാക്യമാണ് നമുക്ക് എടുക്കാം തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനം തൊണ്ണൂറ്റു സൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വാക്കിൽ പറയാണ് ഇന്ന് നിങ്ങൾ അവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബിയിലെ പോലെയും മരുഭൂമിയിലെ മസാനാലിനെ നാളിനെ പോലും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു നേരം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാവീദ് മുഖാന്തരം ഈ യോശുവായുടെയൊക്കെ കാലം കഴിഞ്ഞതിന് ശേഷം ദാവീദ് മുഖാന്തരം ഒരു സ്വസ്ഥതയെപ്പറ്റി പറയുകയാണ് നേരം അതുകൊണ്ടാണ് എട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു നേരം എബ്രാഹിം കർത്താവ് ഇവിടെ പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രാംലേഖനം നാലാമത്തെ അധ്യായത്തിൽ എബ്രഹിം കർത്താവ് പറയുന്നത് കനാനിൽ ഇസ്രായേൽ മക്കൾ കടന്ന ആ സ്വസ്ഥതയെപ്പറ്റിയല്ല അഥവാ യോശുവയിൽ കൂടി കനാനിലേക്ക് കടന്ന അവരുടെ സ്വസ്ഥതയെപ്പറ്റി അല്ല അവിടെ പറയുന്നത് കാരണം ആ യോശുവയുടെ ഒക്കെ കാലം കഴിഞ്ഞതിന് ശേഷം അനേക തലമുറയ്ക്ക് ശേഷം ദാവീതിൽ കൂടി ദൈവം വീണ്ടും ഒരു സ്വസ്ഥതയെപ്പറ്റി പറയുകയാണ് അന്നേരം ദാവീദിൻ്റെ പറയുന്ന ആ സ്വസ്ഥത ഇന്ന് എന്ന് ദാവീദ പറയുന്ന സ്വസ്ഥത എന്ന് പറയുന്നത് യോശുവ പറഞ്ഞ സ്വസ്ഥതയല്ല ആ പറയുന്ന സ്വസ്ഥത എന്നത് ദൈവത്തിൻ്റെ ഏഴാം നാളിലെ സ്വസ്ഥതയാണ് അതായത് ശബത്ത് അനുഭവത്തെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിപ്പിച്ചിരിക്കുന്നു അത് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വസ്ഥത ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന സ്വസ്ഥത എന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവവും ആദാമും തമ്മിൽ ഇല്ലെങ്കിൽ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന ആ ഫെലോഷിപ്പിനെ പറ്റിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ ഫെലോഷിപ്പിലേക്ക് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ യേശുക്രിസ്തു മഹാപുരോഹിതനെ യേശുക്രിസ്തു തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് ആ ജീവനുള്ള പുതുവഴി തുറന്നുകൊണ്ട് തിരശ്ശീല ചിന്തിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നതിനാൽ വീണ്ടും ജനിച്ചൊരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ ആ ഫെലോഷിപ്പിൽ ആദം ദൈവമായിട്ട് എങ്ങനെ വസിച്ചോ അതേ ഫെലോഷിപ്പിലേക്ക് കടക്കാൻ കഴിയും എന്നുള്ളതാണ് എബ്രഹലേഖനർത്താവർ പറഞ്ഞിരിക്കുന്നത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പാപം ചെയ്തതോടുകൂടി മനുഷ്യൻ ദൈവത്തിൻ്റെ ഫെലോഷിപ്പിൽ നിന്നും പുറത്തായി ദൈവീക സ്വസ്ഥതയിൽ നിന്നും ദൈവത്തിൻ്റെ അനുഭവത്തിൽ നിന്നും മനുഷ്യൻ പുറത്തായി ശബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി ചെയ്യാതിരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല ശബത്ത് എന്ന് പറഞ്ഞാൽ ഫെലോഷിപ്പാണ് ആ ഫെലോഷിപ്പിൽ ഫെലോഷിപ്പിലുണ്ടാകുന്ന റെസ്റ്റാണ് ഫെലോഷിപ്പിൽ ആ വ്യക്തി റെസ്റ്റ് ചെയ്യുകയാണ് ദൈവത്തെ എൻജോയ് ചെയ്യുകയാണ് അങ്ങനെ ദൈവവുമായിട്ടൊരു ക്ലോസ് ഫെലോഷിപ്പ് മനുഷ്യനുണ്ടായിരുന്നു ദൈവവുമായിട്ടൊരു റിലേഷനും ഉണ്ടായിരുന്നു ഫെലോഷിപ്പും ഉണ്ടായിരുന്നു ഞാനിതിനു മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ് അതായത് ദൈവവും മനുഷ്യനും തമ്മിലൊരു ഉണ്ടായിരുന്നു ആ റിലേഷൻ പിതാവ് പുത്രൻ എന്നുള്ള റിലേഷനായിരുന്നു ആ റിലേഷനാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശു മരണത്തിൽ കൂടി അഥവാ യേശുക്രിസ്തു ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റതു വഴി പിതാവ് പുത്രൻ എന്ന റിലേഷനിലേക്ക് ദൈവം മനുഷ്യനെ റെസ്റ്റോർ ചെയ്തു അതായത് പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരുന്ന പിതാവ് പുത്രൻ എന്ന റിലേഷനിലേക്ക് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു ആ ദൈവത്തിൻ്റെ ഫെലോഷിപ്പിൽ നിന്ന് ക്രൂശിൽ കൈവിടപ്പെടപ്പെട്ടതുവഴി ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ ആ റിലേഷനിലേക്ക് തിരിച്ചു വന്നു മകൻ അപ്പൻ എന്നുള്ള റിലേഷനിലേക്ക് തിരിച്ചു വന്നു അതുമാണ് ഗലാത്തിലെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ മറ്റൊരു വ്യക്തിയുടെ ഉള്ളിൽ ലഭിക്കുമ്പോൾ അവൻ അബ്ബാ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവിനെ പ്രാപിച്ച് പുത്രൻ എന്ന റിലേഷനിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ആ റിലേഷനിലേക്ക് വന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഇൻഹെറിറ്റൻസാണ് ആ ഫെലോഷിപ്പ് എന്നത് അഥവാ ആ സ്വസ്ഥത എന്നത് ആ സ്വസ്ഥതയിലേക്ക് ഒരു വ്യക്തിക്ക് തിരിച്ചു പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളതാണ് ദൈവവനം പറഞ്ഞിരിക്കുന്നത് നേരം ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശപത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ശപത്ത് ദിവസമല്ല ശപത്ത് ദിവസം ദൈവം കൊടുത്തത് പാപം വന്നതിന് ശേഷമാണ് മനുഷ്യന് ഏഴ് ദിവസവും ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ ജീവിക്കാൻ കഴിയാത്തപ്പോൾ ദൈവവുമായി മനുഷ്യൻ ജീവിച്ചിരുന്ന ഫെലോഷിപ്പിൻ്റെ ഒരു നിഴലായിട്ടാണ് ശപത്ത് ദിവസം ദൈവം കൊടുത്തത് എന്നാൽ യഥാർത്ഥ ശപത്ത് എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ക്ലോസ് ഫെലോഷിപ്പാണ് അന്നേരം എബ്രാഹലകർത്താവ് പറയുകയാണ് ലേഖന കർത്താവ് പറയുന്നത് ദാവീദ് മുഖാന്തരം തൊണ്ണൂറ്റഞ്ചാം സങ്കീർത്തനത്തിൽ കൂടി ദൈവം പറയുന്ന ഒരു പ്രവചനമാണ് ഇല്ലെങ്കിൽ ആ പ്രവചനം എന്ന് പറയുന്നത് യോശുവ കനാനിലേക്ക് വരെ കൊണ്ടുപോയ കാര്യമല്ല അതുകൊണ്ടാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തേത് കൽപ്പിക്കില്ലായിരുന്നു നേരം യോശുവ അവർക്ക് യഥാർത്ഥത്തിൽ സ്വസ്ഥത വരുത്തിയില്ല കനാലിലെ സ്വസ്ഥത എന്ന് പറയുന്നത് ഒരു നിഴൽ മാത്രമായിരുന്നു യഥാർത്ഥ സ്വസ്ഥതയായിരുന്നില്ല ആ സ്വസ്ഥതയിൽ കനാലിലേക്ക് ഇസ്രായേൽ മക്കൾ പ്രവേശിച്ചില്ല അതുപോലെ തന്നെ ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ആ സ്വസ്ഥതയിലേക്ക് അവിശ്വാസത്താൽ ഇവൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് പ്രവേശിക്കാതെ നഷ്ടപ്പെടുത്താനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമെന്ന ദൈവമായിട്ട് പിതാവ് പുത്രൻ എന്നുള്ള റിലേഷനിലേക്ക് വന്ന ദൈവമക്കൾ ദൈവവുമായിട്ടുള്ള ക്ലോസ് ഫെലോഷിപ്പിൽ ഒരു റെസ്റ്റിലേക്ക് കടക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതൊരു വാഗ്ദത്വമാണ് അതൊരു ഇൻഹെറിറ്റൻസാണ് അത് നഷ്ടപ്പെടുത്തി ഒരു വ്യക്തിക്ക് ജീവിക്കാനായിട്ട് കഴിയും അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം ഭയപ്പെടണം എന്നുള്ളതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ് ആകയാൽ ജന ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശപത്തനുഭവം ശേഷിച്ചിരിക്കുന്നു അന്നേരം ശപത്ത് എന്ന ദിവസം ഇന്ന് നമ്മൾ പാലിക്കേണ്ട ആവശ്യമില്ലാത്തത് അത് നിഴലായിരുന്നു കൊലോസ്ലേഖനത്തിലേക്ക് പറയുമ്പോൾ പറയുന്നുണ്ട് ശപത്ത് ഒരു നിഴലായിരുന്നു എന്തായിരുന്നു നിഴൽ യേശുക്രിസ്തുവിൽ കൂടി വരാൻ പോകുന്ന ശപത്ത് അനുഭവത്തിൻ്റെ നിഴലായിരുന്നു പത്ത് കൽപ്പനയിലെ ഒരു കൽപ്പനയായ ശപത്ത് ദിവസത്തെ ആചരിക്കുക എന്നുള്ളത് ഇന്ന് ശപത്ത് ദിവസം നമ്മൾ ആചരിക്കുന്നില്ല കാരണം നാം പുരുളിലേക്ക് പ്രവേശിച്ചു അത് കൊലോസ്ലേഹാനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് സബ്സ്റ്റൻസ് ഈസ് ക്രൈസ്റ്റ് ആൻഡ് ശബത്ത് ഈസ് ഷാഡോ നേരം പത്ത് കൽപ്പനകൾ പഴയ നിയമം എല്ലാം യേശുക്രിസ്തു എന്ന സബ്ജക്റ്റിലേക്ക് പുരുളിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ടിരുന്നു യേശു ക്രിസ്തു വന്നു യേശു ക്രിസ്തുവിൽ കൂടി ഒരു വ്യക്തി ദൈവമായിട്ട് റിലേഷനിലേക്ക് തിരിച്ചു പ്രവേശിക്കുന്നു അങ്ങനെ ദൈവവുമായിട്ട് റിലേഷനിലേക്ക് തിരിച്ചു പ്രവേശിച്ച വ്യക്തി ദൈവമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് കടന്ന് ആ വ്യക്തി ദൈവത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് ദൈവനെ പഠിപ്പിക്കുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്ന് എന്നതുപോലെ അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്നും നിവർത്തനായിരിക്കുന്നു നേരം ദൈവം പറഞ്ഞിരിക്കുകയാണ് ദൈവം ഒരു ഫി വർക്ക് ഫിനിഷ് ചെയ്തു ഇറ്റ് ഇസ് എ ഫിനിഷ്ഡ് വർക്ക് ആ ഫിനിഷ്ഡ് വർക്കിൽ കൂടി അതിലേക്ക് മനുഷ്യനെ പങ്കാളിയാക്കി മനുഷ്യൻ്റെ അതിൽ കൂട്ടായ്മയിലേക്ക് മനുഷ്യനെ പങ്കാളിയാക്കി അതുപോലെ തന്നെ ക്രൂസിൽ യേശുക്രിസ് ഒരു വർക്ക് ഫിനിഷ് ചെയ്തു അതുകൊണ്ടാണ് യേശു ക്രിസ്തു നിവൃത്തിയായി എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്സു നിവൃത്തി ചെയ്ത നിവൃത്തിയായ വർക്കിൽ കൂടി നമുക്ക് യഥാർത്ഥത്തിൽ കർത്താവുമായിട്ടുള്ള ഫെലോഷിപ്പിലേക്ക് യഥാർത്ഥത്തിലുള്ള ഏതെൻ്റെ അവസ്ഥയിലേക്ക് നമ്മളുടെ ഹൃദയത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും അത് വിശ്വാസത്താലാണ് കഴിയുന്നത് ആ ബൈ ഫെയ്ത്ത് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ദൈവം തൻ്റെ പ്രവർത്തികളിൽ നിന്നതുപോലെ അവൻ്റെ പ്രവർത്തി അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തൻ്റെ പ്രവർത്തികളിൽ നിന്നും നിവർത്തിനായിരിക്കുന്നു ഫോർ ദ വൺ ഹൂ ഹാസ് എൻറ്റേഡ് ഹിസ് റെസ്റ്റ് ഹാസ് ഹിംസെൽഫ് ആൾസോ റെസ്റ്റഡ് ഫ്രം ഹിസ് വർക്ക്സ് ആസ് ഗോഡ് ഡിഡ് ഫ്രം ഹിസ് നമ്മളുടെ പ്രവർത്തികൾ അതുകൊണ്ടാണ് യേശിക്രിസ്തു പറഞ്ഞത് പുത്രന് പിതാവിനെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല യേശുക്രിസ്തു നമ്മളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല നേരം ദൈവത്തെ കൂടാതെ ദൈവത്തിൻ്റെ റെസ്റ്റിൽ ദൈവത്തിൻ്റെ ഫെലോഷിപ്പിൽ ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് ചെയ്യാത്ത എല്ലാ പ്രവർത്തികളും ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വെളികളുള്ളതാണ് അതാർത്ഥത്തിലുള്ള ദൈവത്തിൻ്റെ റെസ്റ്റിൽ ചെയ്യുന്നതല്ല അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ ഒരു കാര്യമാണ് എബ്രാ ലൈന് നാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അന്നേരം മൂന്നാമത്തെ അധ്യായത്തിൽ ഒരു പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് കനാലിൽ യോശുവായിൽ കൂടി ഇല്ലെങ്കിൽ കനാലിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല നാലാമത്തെ അധ്യായത്തിൽ യഥാർത്ഥ റെസ്റ്റ് നമുക്ക് വെച്ചിരിക്കുന്നു നമുക്കും അത് മിസ്സാവാനായിട്ടുള്ള സാധ്യതയുണ്ട് നമ്മൾക്കും ഈ ലോകത്തിൽ ദൈവീക സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് കഴിയും അത് അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പ്രചരിക്കുന്നത് അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക നേരെ പോലെ അനുസരണക്കേടിൻ്റെ ഒരു സമദൃഷ്ടാന്തമുണ്ട് ആ സമദൃഷ്ടാന്തം നാലാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ഇസ്രായേൽ മക്കളുടെ അനുസരണക്കേടാണ് അവരുടെ അനുസരണക്കേട് നിമിത്തം അഥവാ അവരുടെ അവിശ്വാസം നിമിത്തം അതിൻ്റെ നാലിൻ്റെ പത്തൊമ്പതിൽ പറയാണ് ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അതാണ് ദൃഷ്ടാന്തം ആ ദൃഷ്ടാന്തം കിടക്കുന്നതുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം നാമും വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക അതായത് ഇതൊരു വ്യക്തി പ്രവേശിക്കേണ്ടതാണ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പ്രവേശിക്കേണ്ടതാണ് ഇസ്രായേൽ മക്കൾ യഥാർത്ഥത്തിൽ മിശ്രയിൽ നിന്ന് പുറപ്പെട്ടു അവർ ദേ കെയിം ഔട്ട് ബട്ട് ദേ ഡിഡ് നോട്ട് എൻറ്റർ അവർ പുറ പുറത്തു വന്നു പക്ഷേ അവർക്ക് പ്രവേശിച്ചില്ല അതാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നിന്നത് ആവർത്തന പുസ്തകം ആറിൻ്റെ ഇരുപത്തി മൂന്നിൽ അത് അത് വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് മോശ വിശദീകരിക്കുന്നുണ്ട് ആവർത്തനം അതിൻ്റെ ആറിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ജ്യൂട്രോണമി ഇരുപത്തി മൂന്ന് ആറിൻ്റെ ഇരുപത്തി മൂന്നിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ് ഞങ്ങളെയോ താൻ നമ്മുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം തരുവാൻ അതിൽ കൊണ്ടാക്കേണ്ടതിന് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഹീ വോട്ട് എസ് ഔട്ട് ഫ്രം ദെയർ ഇന്നോർഡർ ടു ബ്രിങ് എസ് ഇൻ അതായത് ദൈവം അവരെ പുറപ്പെടുവിച്ചത് സ്വസ്ഥതയിൽ കയറാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇതേപോലെ തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു മിശ്രയിൽ നിന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞതിലേക്ക് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് കാണിക്കുന്നതാണ് മിശ്രയിൽ നിന്ന് പുറപ്പെട്ടു കനാനിലെത്തിയില്ല അതേപോലെ തന്നെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ പാപം ക്ഷമിച്ചു പക്ഷേ അവർ ദൈവിക സ്വസ്ഥതയിൽ ജീവിച്ചില്ല ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെ ആ സ്വസ്ഥത നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യത കൊണ്ട് സമദൃഷ്ടാന്തത്തിൻ്റെ അടുത്തവണ്ണം അവിശ്വാസത്താൽ ആ സ്വസ്ഥതയിൽ ജീവിക്കാൻ നമ്മൾ ഈ ഭൂമിയിൽ നമ്മളുടെ പ്രവർത്തികളൊക്കെ ചെയ്ത് നമുക്ക് ജീവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ ഉത്സാഹിക്കുക അല്ലെങ്കിൽ ഇതൊരു കൂടി മാത്രമേ കഴിയത്തുള്ളൂ ഇത് വിശ്വാസത്താൽ ബൈ ഫെയ്ത്ത് നമുക്ക് എൻറ്റർ ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നമുക്ക് എൻറ്റർ ചെയ്യാതിരിക്കാം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ടുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കുക ആ ഗുഡ് അതാണ് ഗുഡ് ന്യൂസ് ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപം ക്ഷമിച്ചു ഞാൻ സ്വർഗത്തിൽ എന്നുള്ളതല്ല അത് ഗുഡ് ന്യൂസിൻ്റെ ഒരു പാട്ട് മാത്രമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഗുഡ് ന്യൂസ് ദൈവവിക സ്വസ്ഥത നമുക്ക് ഈ ഭൂമിയിൽ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് എല്ലാ പ്രശ്നങ്ങളുടെ നടുവിൽ എല്ലാ പ്രതികൂലങ്ങളുടെയും നടുവിൽ അത് എക്സ്പീരിയൻസ് പലരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല കാരണം ഒറ്റ കാരണമേ ഉള്ളൂ അവിശ്വാസമാണ് അതിൻ്റെ കാരണം വിശ്വാസം ഇല്ലായ്മയാണ് അതിൻ്റെ കാരണം അതിൻ്റെ പുറകെ വരുന്ന അനുസമയക്കുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഇബ്രാഹിലിംഗനത്ത അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ് ദൈവത്തിൻ്റെ വചനം ജീവനും ചെയ്തുള്ളതായി ഇരുവാഴ്ചയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ത വിജയകളെയും തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നു പറഞ്ഞു നമുക്കിത് വായിക്കുമ്പോൾ ഇതൊരു ഔട്ട് ഓഫ് കോൺടാക്റ്റ് വാക്യമായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം കാരണം ദൈവത്തിൻ്റെ റസ്റ്റിൽ പ്രവേശിക്കാനായിട്ടുള്ള വാഗ്ദത്തെ പറ്റിയും അതിൽ പ്രവേശിക്കാതിരിക്കുന്നതിൽ പ്രവേശിക്കാതെ നാം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു പോയാൽ കളഞ്ഞാൽ ഉള്ള അതിനെപ്പറ്റി ഭയപ്പെടുകയും വേണം എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടെ ഈ ദൈവവചനത്തെപ്പറ്റി പറയേണ്ട കാര്യം എന്താണ് അത് നമുക്കൊന്ന് വിശ് ശ്രദ്ധിക്കാം അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെങ്കിൽ ഉള്ളൊരു കണ്ടീഷൻ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് ഇരുവായ്ത്തലുള്ള വാള വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും മൂർച്ചയുള്ളൊരു വാൾ ആ വാൾ ഒരു സൈഡിൽ മാത്രമേ മൂർച്ചയുള്ളെങ്കിൽ അതുകൊണ്ട് വെട്ടാൻ മാത്രമേ കഴിയുള്ളൂ എന്നാൽ ഇരുവായ്ച്ചരയുള്ള വാളാണെങ്കിൽ അത് തുളച്ച് ചെല്ലുന്നതാണ് തുളച്ച് കയറുന്നതാണ് എന്നാലും ദൈവത്തിൻ്റെ വനം വാൾ പോലെയാണ് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചു കയറിയതാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ സന്ധ്യയെയും മജ്ജയെയും തമ്മിൽ ഒരു വാള് തുളച്ച് കയറി വേർപിടിയിരിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ സോളിഷായിട്ടുള്ള ചിന്തകളെയും അവൻ്റെ ആത്മാവിൻ്റെ ചിന്തകളെയും തമ്മിൽ ദൈവത്തിൻ്റെ വചനം വേർതിരിക്കും അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ വചനത്തിന് മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ എക്സ്പോസ് ചെയ്യുകയാണ് ദൈവം നമ്മളുടെ ചിന്തകളെയും നമ്മുടെ ഇൻറ്റൻഷൻസിനെ വരെ തുറന്ന് കാണിക്കുകയാണ് നേരം ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ജീവിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ദൈവം അവനെ ദൈവത്തിൻ്റെ ചിന്തകളും അവൻ്റെ സോളിഷായിട്ടുള്ള ചിന്തകളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കൊടുക്കും അവൻ്റെ പ്ലാനുകളും പദ്ധതികളും ദൈവത്തിൻ്റെ ഇഷ്ടവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കൊടുക്കും ദൈവത്തിൻ്റെ ചിന്തകൾ എന്താണെന്നുള്ളതും ഇനി അവൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതും അവൻ എക്സ്പോസ് ചെയ്യപ്പെടും അങ്ങനെ അവൻ്റെ ചിന്തകളും വിചാരങ്ങളും എല്ലാം എക്സ്പോസ് ചെയ്യപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരുവൻ യഥാർത്ഥത്തിൽ നഗ്നനും മലർന്നവനുമായി തീരുന്നു ദൈവം അവനെ എക്സ്പോസ് ചെയ്യുന്നു ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക സ്വസ്ഥതയിൽ ജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല സകലവും അവൻ്റെ കണ്ണിന് മുമ്പിൽ നഗ്നവും മലർന്നുമായിരിക്കും ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ സകലവും നഗ്നവും മലർന്നമാണ് അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഹൃദയങ്ങളെയും ഉൾപ്പൂവുകളെയും ശോധന ചെയ്യുന്നവരാവും അന്നേരം മനുഷ്യരുടെ മുമ്പിൽ ജീവിക്കാനായിട്ട് കഴിയുന്ന ശ്രമിക്കുന്ന ഒരുവന് ഈ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല നേരം എക്സ്റ്റേണൽ ഹോളിനെസ്സും പരീശഭക്തിയും കപടഭക്തിയും കൊണ്ട് ജീവിക്കുന്ന ഒരൊറ്റ വ്യക്തിക്കും ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനായിട്ട് കഴിയുകയില്ല കാരണം ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ദൈവമാണ് ഈ കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുന്നത് ദൈവമാണ് ഹൃദയത്തിലെ കാര്യങ്ങൾ ഹൃദയത്തിലെ ചിന്തകളെയും ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നത് അവിടെ പ്രകൃതി ജഡ്ജ് ദ തോട്ട്സ് ആൻഡ് ഇൻറ്റൻഷൻസ് ഓഫ് ഹാർട്ട് ദൈവത്തിന് മുമ്പിൽ ഒരുവൻ എക്സ്പോസ്ഡ് ആവുകയാണ് അന്നേരം അവിടെ നമുക്ക് ദൈവത്തിന് മുമ്പിൽ കാര്യങ്ങളെ നിൽക്കാതെ മനുഷ്യന് മുമ്പിൽ നമുക്ക് ജീവിക്കാം അന്നേരം യഥാർത്ഥത്തിൽ കർത്താവിന് മുമ്പിൽ ജീവിക്കുന്ന ഒരുവൻ കർത്താവ് അവൻ്റെ കാര്യങ്ങളെ എക്സ്പോസ് ചെയ്യുമ്പോൾ കർത്താവിന് മുമ്പിൽ ഏറ്റുപറയുകയും കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി ബൈ ഫെയ്ത്ത് അവന് ഈ റസ്റ്റിൽ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അന്നേരം ഇബ്രാഹിം നാലാമത്തെ അധ്യായം ഇബ്രാഹിലൈനും നാലാമത്തെ അധ്യായത്തിൻ്റെ പതിനാല് മുതലുള്ള വാക്യങ്ങളിലേക്കും ഒരു വലിയ വേറൊരു സബ്ജക്റ്റിലേക്ക് ഇബ്രാഹുലഹീന കർത്താവ് കടക്കുകയാണ് പതിനാല് മുതൽ അഞ്ചിൻ്റെ പതിനാല് വരെയുള്ള വാക്യങ്ങൾ അത് വളരെ തിയോളജിക്കലായിട്ടും വളരെ കോൺട്രവേഴ്സ്യലായിട്ടുമുള്ള ചില വാക്യങ്ങളാണ് പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നതും തെറ്റിദ്ധരിച്ച് പഠിപ്പിക്കപ്പെടുന്നുമായിട്ടുള്ള അനേക വാക്യങ്ങളാണ് പതിനാല് മുതലുള്ളത് അവിടെ തൊട്ടാണ് യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത ശുശ്രൂഷയെപ്പറ്റി കൂടുതൽ കൂടുതൽ വിശദീകരിക്കുന്നത് മൽക്കി ക്രമപ്രകാരം ഉള്ള മഹാപുരോഹിത ശുശ്രൂഷയെപ്പറ്റി എങ്ങനെയാണ് യേശു മഹാപുരോഹിതനായത് എന്തായിരുന്നു അതിൻ്റെ യോഗ്യത എന്താണ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ പരീക്ഷ ഇതെല്ലാം പതിനാല് മുതലുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ദിവസം അതിലേക്ക് കടക്കുന്നില്ല ശരിക്കും അടുത്ത സബ്ജക്റ്റിലേക്ക് കടക്കുന്നത് പതിനാലിലാണ് എന്നാൽ അധ്യായം ചിന്തിച്ചിരിക്കുന്നത് അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായത്തിലാണ് അടുത്ത അധ്യായം തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് സബ്ജെക്റ്റ് ഞാനിവിടെ നിർത്തുകയാണ് അടുത്തൊരു സബ്ജെക്റ്റായിട്ടുള്ളത് കൊണ്ട് അത് അടുത്ത ദിവസങ്ങളിലേക്ക് കടക്കാം അതൊരു കുറച്ചുകൂടി വിശദമായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ് വളരെ തിയോളജിക്കലായിട്ടുള്ള ചില കാര്യങ്ങളാണ് പതിനാല് മുതലുള്ള വാക്കുകളിലേക്ക് വരുന്നത് യേശു ക്രിസ്തു എങ്ങനെയാണ് മഹാപുരഹിതനായത് ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതൻ അവൻ നമുക്കുതിലേയും പരീക്ഷിക്കപ്പെട്ടു എന്നാൽ പാപരഹിതനായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ തുടർച്ചയായിട്ട് പറയുകയാണ് ഞാൻ വാക്കുകളിവിടെ നിർത്തുകയാണ് ഇവിടെ നാലാമത്തെ അധ്യായത്തിൻ്റെ സബ്ജെക്റ്റാണ് ഞാൻ പറഞ്ഞത് നാലാമത്തെ അധ്യായം യഥാർത്ഥത്തിൽ ദൈവിക സ്വസ്ഥതയിൽ അഥവാ ദൈവം മനുഷ്യന് വെച്ചിരുന്ന ശബത്ത് റെസ്റ്റിൽ ഒരുവിന് തുടർച്ചയായിട്ട് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്വമാണ് ദൈവത്തിൻ്റെ ആണ് അതാണ് ഗുഡ് ന്യൂസ് ആ ഗുഡ് ന്യൂസ് നമ്മൾ വിശ്വസിക്കുമ്പോൾ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിൻ്റെ വചനമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വരുന്നു ആ ഗുഡ് ന്യൂസ് നമ്മൾ കേൾക്കുകയും ആ വിശ്വാസത്തിൽ നമ്മൾ യുണൈറ്റഡായിട്ട് നമ്മളത് മിക്സ് ചെയ്യുമ്പോൾ നമ്മളാ റെസ്റ്റിൽ പ്രവേശിക്കുന്നു എന്നുമാണ് എബ്രാ ലേഖനം നാലാമത്തെ അധ്യായം വിശദീകരിക്കുന്നത് ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ